വിശദമായ വാർത്തകളിലേക്ക്. യുഎഇ പ്രവാസി അടക്കമുള്ള സഞ്ചാരികളുമായി അറ്റ്ലാന്റിക് സമുദ്രത്തിൽ കാണാതായ ടൈറ്റൻ പേടകത്തിനായി തെരച്ചിൽ തുടരുകയാണ്. ജലപേടകം കാണാതായ മേഖലയിൽ കടലിൽ നിന്നും ശബ്ദങ്ങൾ കേൾക്കുന്നത് രക്ഷാപ്രവർത്തകർക്ക് പ്രതീക്ഷ നൽകുന്നുണ്ട്. അതേസമയം പേടകത്തിലെ ഓക്സിജന്റെ അളവ് കുറഞ്ഞു വരുന്നത് വലിയ ആശങ്കയാണ് വർദ്ധിപ്പിക്കുന്നത്. ടൈറ്റൻ പേടകത്തിനായി വ്യാപക തിരച്ചിലാണ്. അറ്റ്ലാന്റിക് സമുദ്രത്തിൽ അമേരിക്കൻ തീരസംരക്ഷണ സേനയുടെയും കനേഡിയൻ കോസ്റ്റ് ഗാർഡിന്റെയും നേതൃത്വത്തിൽ പുരോഗമിക്കുന്നത്. രക്ഷാപ്രവർത്തനത്തിനിടയിൽ കടലിനടിയിൽ നിന്നും അരമണിക്കൂർ ഇടവേളയിൽ വലിയ ശബ്ദം കേട്ടുവെന്നാണ് രക്ഷാപ്രവർത്തകർ വ്യക്തമാക്കുന്നത്. ജലാന്തർഭാഗത്തെ തിരച്ചിലിനായി ഉപയോഗിക്കുന്ന സോനാർ ഉപകരണങ്ങൾ ശബ്ദ തരംഗങ്ങൾ പിടിച്ചെടുത്തു എന്നാണ് റിപ്പോർട്ട്. ടൈറ്റൻ കാണാതായ മേഖലയിൽ നിന്നാണ് ശബ്ദ തരംഗങ്ങൾ രേഖപ്പെടുത്തിയത്. കാനഡയുടെ P3 എയർക്രാഫ്റ്റ് വിന്യസിച്ച സോനാറാണ് ശബ്ദ തരംഗങ്ങൾ രേഖപ്പെടുത്തിയത്. ഇത് അമേരിക്കൻ തീരസംരക്ഷണ സേന വിശകലനം ചെയ്തു വരികയാണ്. പേടകം എവിടെയാണ് ഉള്ളതെന്നത് സംബന്ധിച്ച് സൂചനകൾ പോലും ഇല്ലാത്തതാണ് രക്ഷാപ്രവർത്തനം ദുഷ്കരമാക്കുന്നത്. We're able to drop and monitor sonar buoys. To date, those search efforts have not yielded any results. Search efforts have continued through last night and today. Today, the vessel Deep Energy, 194-meter pipe-laying vessel, arrived on scene with underwater ROV capability. They have rendezvoused with the vessel Polar Prince and commenced an ROV dive at the last known of the position of the Titan. And the approximate position of the Titanic wreck. പേടകത്തിലെ ജീവവായു കുറഞ്ഞു വരുന്നുവെന്നതാണ് ഏറ്റവും വലിയ ആശങ്ക. മോശം കാലാവസ്ഥയും രക്ഷാപ്രവർത്തനത്തെ ബാധിക്കുന്നുണ്ട്. യുഎഇ പ്രവാസിയായ ബ്രിട്ടീഷ് ശതകോടീശ്വരൻ ഹാമിഷ് ഹാഡിംഗ്, പാകിസ്ഥാൻ വ്യവസായി ഷഹസാദ ദാവൂദ്, മകൻ സുലൈമാൻ എന്നിവരടക്കം 5 പേരാണ് സമുദ്ര പേടകത്തിലുള്ളത്. തകർന്ന ടൈറ്റാനിക് കപ്പലിന്റെ അവശിഷ്ടങ്ങൾ കടലിന്റെ അടിയിലെത്തി കാണാൻ പോയ സംഘത്തെക്കുറിച്ചാണ് വിവരങ്ങൾ ഇല്ലാത്തത്. ഞായറാഴ്ചയാണ് പേടകവുമായുള്ള ബന്ധം നഷ്ടപ്പെട്ടത്. ഇന്റർനാഷണൽ ഡെസ്ക്, NTV.